അല്ല, അതിപ്പോൾ ചിരിക്കാൻ വേണ്ടി ചിരിക്കുന്നതല്ല. ഇപ്പം എനിക്ക് തന്നെ നൈസർഗികമായിട്ട് ഒരു ശീലമുണ്ടാവും, കുട്ടിക്കാലത്ത് തന്നെ ഒരു ശീലമുണ്ട്. അപ്പോൾ ആടുകളോട് ഇടപഴകുമ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ഒക്കെ വളരെ മസൽ പിടിച്ച പോലെ നിൽക്കണം എന്നുള്ള അഭിപ്രായക്കാരനല്ല. ശൈലിയാണ് വ്യക്തിയെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ സവിശേഷമായ ഒരു വ്യക്തിത്വമായിരുന്നു. ശ്രദ്ധയാകർഷിക്കൽ രാഷ്ട്രീയത്തിൽ അനിവാര്യമെങ്കിൽ കോടിയേരി വാക്കുകൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയ നേതാവായിരുന്നു. ആരെയും അനുകരിക്കാതെ ആരുടെയും അനുകരണത്തിന് വഴങ്ങാതെ നിന്ന ആ ശൈലിയിലൂടെ, കോടിയേരിത്വം നിറഞ്ഞ വാക്കുകളിലൂടെ. സാധാരണക്കാരോട് അവരുടെ ഭാഷയിൽ സംസാരിക്കുക എന്ന രാഷ്ട്രീയ ബാലപാഠത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായതാണ് കോടിയേരിയുടെ പ്രസംഗശൈലി. അതാകട്ടെ രാഷ്ട്രീയത്തിൽ ആർക്കും നിരോധിക്കാൻ കഴിയാത്ത കറൻസി. ഇപ്പോൾ നിങ്ങൾ മീൻ മാർക്കറ്റിൽ പോയാൽ ഒരു 100 മത്തി വാങ്ങിയാൽ കാർഡ് കൊടുത്താൽ നിങ്ങൾക്ക് മത്തി കിട്ടുമോ? മത്തി വെക്കുന്നവൻ പറയും, എനിക്ക് പൈസ തന്നെ പോകണം, നിൻ്റെ കാർഡും എടുത്ത് നീ പോയിക്കോ, നിനക്ക് മത്തിയില്ല. പച്ചക്കറി വിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് കാർഡ് കാണിച്ചാൽ തക്കാളി കിട്ടുമോ? യഥാർത്ഥത്തിൽ ഇത് ഏത് ലോകത്താണ് ഈ മോദിജി ജീവിക്കുന്നത്? എല്ലാ കോടിയേരി വർത്തമാനങ്ങൾക്കും ചിരിയിൽ തീരുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ടെന്ന് കാണികൾ കരുതിയിരുന്നു. അതിന് കാരണവുമുണ്ടായിരുന്നു. മൻമോഹൻ സിംഗ് പാർലമെന്റിൽ മുൻപത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു ചോദ്യം ചോദിച്ചു, ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യം സ്വന്തം ബാങ്ക് അക്കൗണ്ടിലെ പണം പിൻവലിക്കാൻ അതിന് നിബന്ധന വെച്ച ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ എന്ന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ചോദിച്ചു. ഒരു രാജ്യത്തിൻ്റെ പേര് പറയൂ എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിക്ക് ഉത്തരമുണ്ടായില്ല. ഈ നോട്ട് നിരോധനം കൊണ്ടുണ്ടായ ഒരേ ഒരു ഗുണം എനിക്ക് തോന്നുന്നത്, ആ മൻമോഹൻ സിംഗ് പാർലമെൻറ്റിൽ ഒന്ന് വായി തുറന്നു എന്നൊരു ഗുണം ഇതുകൊണ്ടുണ്ടായി. ആകെ അന്നാണ് മൻമോഹൻ സിംഗ് ഒന്ന് വായി തുറക്കുന്നത് കണ്ടത്. ഇമാതിരി ഒരു 20 ചോദ്യം നേരത്തെ അദ്ദേഹം ചോദിച്ചിരുന്നെങ്കിൽ ഈ മോദി അധികാരത്തിൽ വരുമായിരുന്നോ? വേണമെങ്കിൽ ഇപ്പറയുന്നതിലെ നർമ്മം മാത്രം ആസ്വദിക്കാം. ഇപ്പോൾ RSS-കാർ എല്ലാ സ്ഥലത്തും പോയി കാണുന്നവൻ്റെ ഒക്കെ കാലു പിടിക്കുന്നത് കാണുന്നുണ്ട്. ബിഷപ്പിനെ കാണുക, ഒറ്റപ്പെടുത്ത കാല്, സാഷ്ടാംഗ പ്രണാമം. നമ്മുടെ തിരുവനന്തപുരത്തൊരു ബിഷപ്പിനെ കാണാൻ പോയി കുമ്മനം രാജശേഖരൻ. ടെലിവിഷനിൽ നോക്കുമ്പം ഒരു 10 മിനിറ്റ് നേരം കുമ്മനത്തെ കാണുന്നേ ഇല്ല, ഒറ്റപ്പെടുത്ത ബിഷപ്പിനെ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നിലക്കൽ പള്ളിക്കലാപം ഉണ്ടാക്കിയത്. ആ അതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ കാല് പിടിച്ച് വന്നിച്ച് ഇപ്പോൾ നല്ല പിള്ള ചമയാൻ വേണ്ടി പുറപ്പെടുകയാണ്. നർമ്മം പറഞ്ഞതിന് പിന്നാലെ രാഷ്ട്രീയം മനസ്സിലാക്കുകയുമാകാം. RSS-കാർ കാല് തൊട്ട് വന്നിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അടുത്തത് വെടിയായിരിക്കും. ആരെയൊക്കെ RSS കാല് തൊട്ട് വന്നിച്ചിട്ടുണ്ടോ, പിറ്റേ ദിവസം വെടി ഉറപ്പാണ്. മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സേ കാല് തൊട്ട് വന്നിച്ചിട്ടാണ് വെടി. പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് കോടിയേരി പ്രസംഗങ്ങളുടെ ബെസ്റ്റ് പുറത്തു വരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് KM Mani മുഖ്യഇര. കോടിയേരിയുടെ കയ്യിൽ കോമഡി എണ്ണി ഇറക്കുന്ന യന്ത്രമുണ്ടോ എന്ന് സംശയിച്ചു പോയിട്ടുണ്ട്. ബാർ കുംഭകോണം കേസ്, അതിൽ കോടതി അസന്നിഗ്ധമായി മാണി പ്രതിയാണെന്ന് പറഞ്ഞിട്ടും മാണി മന്ത്രിസ്ഥാനം രാജിവെക്കുന്നില്ല. KM Mani ഇത്ര വലിയ തൊലിക്കെട്ടി ഉള്ളൊരു മന്ത്രിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ആ തിരുവനന്തപുരം മൃഗശാലയിലെ കണ്ടാമൃഗം 2 ദിവസമായി ഭക്ഷണം കഴിക്കുന്നില്ല. എന്നെ തോപ്പിച്ചു കളഞ്ഞല്ലോ ഈ മാണി എന്നതാണ് ആ കണ്ടാമൃഗത്തിന്റെ ദുഃഖം. അന്ന് VS ഉറഞ്ഞു തുള്ളി ആഞ്ഞടിക്കുമ്പോൾ ഉറച്ചു നിന്ന് പ്രഹരിക്കുമായിരുന്നു കോടിയേരി. ജാത എന്ന് കേൾക്കുമ്പോൾ തന്നെ ജാ എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ ഇപ്പൊ മാണിക്ക് ഉറക്കാന്നുള്ളത്. ജാ ആണ് ജയിൽ, മാണിക്ക് എപ്പോഴാണ് ജയിലിൽ പോകേണ്ടി വരിക എന്ന് യാതൊരു നിശ്ചയവും ഇല്ലാത്തത് കൊണ്ട് ജാ എന്ന് പറയുന്ന ഒറ്റ പരിപാടിയിലും മാണിയില്ല. ഇതേ KM Mani പാർട്ടിയെ ഇടതുമുന്നണിയിൽ പ്രവേശിപ്പിക്കുന്ന കാലത്ത് ഏറ്റവും വിറ്റുപോയതും കോടിയേരി ബ്രാൻഡ് ക്യാപ്സൂളുകളായിരുന്നു. അന്ന് ആരോപണം ഉന്നയിച്ച വ്യക്തി തന്നെ ഈ പ്രശ്നത്തിലാണെങ്കിൽ ഇപ്പം ജീവിച്ചിരിക്കുന്നില്ല. അതിപ്പോൾ അതൊരു ഇഷ്യൂ അല്ലാതായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയവുമായിട്ട് ഇപ്പം ആരും കരുതുന്നില്ല. ഒരു കാലത്ത് ആരോപണം ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ പിന്നീട് അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഒരിക്കലും മുന്നണി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് ഒരു കാലത്തും സ്വീകാര്യമായിട്ടൊരു കാര്യവുമല്ല, രാഷ്ട്രീയത്തിൽ അത് പ്രായോഗികവുമല്ല. രാഹുൽ ഗാന്ധിയുടെ ജനകീയ യാത്രകളുടെ തുടക്കകാലം മുതലേ അതിലെ ഭീഷണി തിരിച്ചറിഞ്ഞയാളാണ് കോടിയേരി. അന്ന് കോടിയേരി പറഞ്ഞതിൽ കൂടുതൽ പരിഹാസമൊന്നും ഇന്നും ആരും പറഞ്ഞിട്ടില്ല. SPG സംരക്ഷണത്തിന്റെ വലയം വേദിച്ചുകൊണ്ട് വലയത്തു നിന്ന് പുറത്തു ചാടി അയാൾ കോളേജിലേക്ക് പോയി, മഹാരാജാസ് കോളേജിൽ പോയി. അവിടെ നിന്ന് പോയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് പോയത് പോരാ എന്ന് തോന്നിയപ്പോൾ അപ്പുറത്തൊരു കോളേജിലുണ്ട്, സെന്റ് തെരേസാസ് കോളേജ്, അവിടത്തേക്ക് ഒന്ന് ചാടി. ഇവിടെ നിന്ന് പോയ അദ്ദേഹം സ്പെഷ്യൽ വിമാനം എടുത്ത് കോഴിക്കോട്ടേക്ക് പോയി.
അവിടെ ഒരു ചായക്കടയിൽ ആരോ പറഞ്ഞു കൊടുത്ത് നല്ല പൊറോട്ട അവിടെ ഞാൻ ഉടനെ അങ്ങോട്ടേക്ക് ചാടി. അത് കഴിഞ്ഞ് ടൗണിലെത്തിയപ്പോൾ ആരോ പറഞ്ഞു പേരകൻ ഹോട്ടലിലാണ് നല്ല കൊഞ്ച് കിട്ടുന്നത്. ഉടനെ പേരകൻ ഹോട്ടലിലേക്ക് പോയി. അങ്ങനെ ഒരു ഗ്രഹണി പിടിച്ച കുട്ടിക്ക് ജിലേബി കിട്ടിയതുപോലെയായി. അയാൾ ഇങ്ങനെ ഈ ഹോട്ടൽ കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന സ്ഥിതി. കേരളത്തിൽ മുഖ്യശത്രുവായ കോൺഗ്രസിനെ കളിയാക്കി കളിയാക്കി കളി ഏറിപ്പോയെന്ന് പരാതി വാങ്ങിക്കൂട്ടിയ വർത്തമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ പ്രസിഡന്റ് സ്ഥാനം നെഹ്റു കുടുംബത്തിനല്ലാത്ത ആർക്കും അർഹതയില്ലാത്തൊരു സ്ഥാനമാക്കി കോൺഗ്രസ് ഇപ്പോൾ മാറ്റിയില്ലേ. ഞാൻ ആലോചിക്കുന്നത് ഈ നെഹ്റു കുടുംബത്തിലുള്ള സ്ത്രീകൾ ഭാവിയിൽ പ്രസവം നിർത്തിക്കളഞ്ഞാൽ ഭാവിയിൽ കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് ഇല്ലാത്ത അവസ്ഥ ഇന്ത്യയിലെ കോൺഗ്രസിന് സംഭവിക്കില്ലേ എന്ന് കോൺഗ്രസ്സുകാർ ആലോചിക്കണം. ഇതെന്തൊരു പാർട്ടിയാണ്! ബുദ്ധിജീവി ജാടകളോ തത്വം പറച്ചിലുകളോ ഉണ്ടാവില്ല, അല്ലാതെ തന്നെ ആയുധങ്ങൾ അനവധിയാണ്. രണ്ട് ദിവസം നിരാഹാരം കടന്ന ബി ജെ പി നേതാവ് പറഞ്ഞു ഇനി ഞാൻ അനിശ്ചിതകാല നിരാഹാരമാണ്. കാരണം ബി ജെ പിയുടെ നിരാഹാരം നമ്മുടെ നിരാഹാരം പോലെയല്ല. നമ്മുടെ പാർട്ടിക്കാണ് നിരാഹാരം കടന്നാൽ ഒന്നും കഴിക്കൂല, നിരാഹാരം തന്നെയാണ്. ഇതെന്താണെന്നറിയോ, രാത്രി ആവുമ്പോൾ നിരാഹാരക്കാരനെ കാണൂല. അയാൾ രാത്രി പുറപ്പെടും ഒരു കാറിലും ഒരു വലിയ ബാഗും എടുത്തിട്ടാണ് പോകും. ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞു ടോയ്ലറ്റ് പോകാനാണ്. ആരെങ്കിലും ടോയ്ലറ്റ് പോകാൻ ഇത്ര വലിയ ബാഗ് എടുത്തിട്ട് ടോയ്ലറ്റ് പോകും? ചില നിരാഹാരക്കാർക്കുള്ള ഗുണതാണ്, എത്ര ദിവസം നിരാഹാരം കിടന്നാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. കാരണം പണി വേറെ നടക്കും, സാധനം വേറെ വഴിക്ക് കിട്ടും. നമ്മുടെ പഴയ ഭരണകാലത്താണ് ഗൗരിയമ്മ നായനാറൊക്കെ മന്ത്രിയായ കാലത്ത്, ഗൗരിയമ്മ കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് കോട്ടയത്ത് ഒരു എം എൽ എ നിരാഹാരം കൊടുത്തു. നമ്മുടെ പി സി ജോർജ് ആയിരുന്നു ഈ കഥാപാത്രം. മൂന്ന് ദിവസം നിരാഹാരം കടന്നപ്പോൾ ആ എം എൽ എക്ക് ക്ഷീണമായി. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ ഈ സത്യാഗ്രഹ പന്തൽ വന്നിട്ട് ആ എം എൽ എയോട് ചോദിച്ചു പോയി, അല്ല എം എൽ എക്ക് ക്ഷീണമുണ്ടോ? അപ്പോൾ എം എൽ എ പറഞ്ഞേ എനിക്ക് ക്ഷീണമൊന്നുമില്ല. അപ്പോൾ പോലീസ് ഓഫീസറോട് ചോദിച്ചു എം എൽ എക്ക് ഒന്ന് കുളിക്കണം അല്ലേ? അപ്പോൾ എം എൽ എ പറഞ്ഞു ആ കുളിക്കണം. ഉടനെ കുളിക്കാൻ കൊണ്ടുപോയി. കുളിച്ച് വരുന്നപ്പോൾ അയാൾ ഉഷാറായി. നല്ല പൊടിഞ്ഞരിക്കഞ്ഞി, നല്ല കോഴിയിറച്ചി, ഇത് മേശപ്പുറത്ത് വെച്ചുകൊടുത്തതോടുകൂടി എം എൽ എ ഉഷാറായി. പിറ്റേ ദിവസം വൈകുന്നേരമായ സി ഐ പറഞ്ഞു അല്ല എം എൽ എ കുളിക്കണ്ടേ? ആ എനിക്ക് കുളിക്കണം. ദിവസവും കുളി. ഓരോ കുളി കഴിഞ്ഞ് വരുന്നോളൂ എം എൽ എ ഉഷാറായി. അവസാനം നിരാഹാര സമരം എത്ര നീട്ടുന്നതിനും കുഴപ്പമില്ലെന്നായി. ഗൗരിയമ്മ പറഞ്ഞു ഇവനെ ചർച്ചയ്ക്ക് വിളിക്കുന്ന പ്രശ്നമില്ല. അവസാനം നായനാർ ഇടപെട്ടിട്ട് പറഞ്ഞു ഏതായാലും ഒരു എം എൽ എ ഇല്ലേ, ഇത്ര ദിവസം കിടക്കുകയില്ലേ, ചർച്ചയെ തീർക്കുക. ഇത് ഞാൻ പറഞ്ഞതിൽ അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞങ്ങൾ ഇടതുപക്ഷ നിരാഹാരം കിടക്കുന്ന സ്ഥലത്ത് വന്നിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. നിങ്ങൾ എത്ര ഓണം കിടന്നോ, ഞാൻ ഇങ്ങനെയാണ് കിടന്നത്. അയാൾക്ക് ശേഷം ഇപ്പോൾ പുതിയൊരു മാർഗം കണ്ടുപിടിച്ചത് ഈ മുരളീധരൻ ബി ജെ പി. ഇവിടെ നിരാഹാരം കിടന്നപ്പോഴാണ് രാത്രി ഇങ്ങനെ പോകാം, കാറ് പോകാം, തിരിച്ചു വരാം, വീണ്ടും ഉഷാർ. പാർട്ടി മുഖ്യമാകുന്നയാൾക്ക് പാർട്ടിക്കാരുടെ ആത്മവീര്യം മുൻഗണനയാകും. അവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ ആവേശം കൊടുക്കൽ ചുമതലയാകും. കോടിയേരിയാകുമ്പോൾ ആവേശത്തിന് മുമ്പേ അല്പം ആഹ്ലാദവും നൽകും. ആഹ്ലാദത്തിന് ഒരു ചിരിവഴി. ഒരു ബി ജെ പിയുടെ മാന്യ വനിത എന്തോ ഒരു പാണ്ഡെ എന്നാണ് അതിനെ, ഒരു വനിതാ പാണ്ഡെ എന്ന് വിളിക്കാം. ആ പാണ്ഡെ പറഞ്ഞു അവര് മുമ്പ് എം പി ആണ്, അവര് പറഞ്ഞു ഇനി കേരളത്തിൽ മാർസിസ്റ്റുകാര് വീടുകളിൽ ചെന്ന് കണ്ണ് ചുളിഞ്ഞെടുക്കും, അതാണ് ഇനി അടുത്ത പരിപാടി. बार बार हमारे कार्यकर्ता के साथ में इसी प्रकार से आग दिखाने की स्थिति होगी तो हम घर में घुसकर आग निकाल देंगे, ये तय बात. നമ്മളെല്ലാം കണ്ണ് സൂക്ഷിച്ചു കൊള്ളണം. എപ്പോഴാണ് ഇവൻ വീട്ടിൽ കയറി വരുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കൂടെ വിവിധ വർഗ്ഗഭോജന സംഘടനകളിൽ മെമ്പർമാരായവർ തന്നെ 1,25,00,000 ആളുണ്ട്. ഈ 1,25,00,000 ആളുടെ കണ്ണ് ഇവർ ചൂതെടുക്കുമോ? അത്രയും ആരുടെ കണ്ണ് ചൂഴ്ന്നെടുത്താൽ ഈ കേരളം അന്ധന്മാരുടെ ഒരു സംസ്ഥാനമായിട്ട് മാറില്ല. 1.5 കോടി ആളുടെ കണ്ണ് എന്ന് പറഞ്ഞാൽ എത്രയായി കണ്ണ്? 2.5 കോടി കണ്ണുണ്ട്. ഈ 2.5 കോടി കണ്ണ് ഇവർ എവിടെ കൊണ്ടുപോയി വെക്കാനാണ്? അത്രയും കണ്ണ് കൊണ്ടുപോയി വെക്കാനുള്ള നേത്ര ബാങ്കിൻ്റെ ഉണ്ടോ? നമ്മളൊക്കെയാണെങ്കിൽ നേരത്തെ സമ്മതപത്രം കൊടുത്തുപോയി. മരണത്തിന് ശേഷം കണ്ണ് ദാനം ചെയ്യാൻ സമ്മതപത്രം കൊടുത്തവരാണ് നമ്മൾ. ദയവ് ചെയ്ത് കണ്ണ് എടുക്കുമ്പോൾ ആ എടുത്ത കണ്ണ് ആ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കാനെങ്കിലും ആർ എസ് എസ് കാര്യം തയ്യാറാണ്. ചിരി ആവശ്യത്തിനായി കഴിഞ്ഞാൽ പിന്നെ കാര്യത്തിലേക്ക് കടക്കും.
ഞങ്ങളെ ആളുകളൊക്കെ വീട്ടിൽ ഒളിച്ചിരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അതിനുവേണ്ടി പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും എന്ന് മാത്രമേ അവരോട് പറയാം. ചിലപ്പോൾ ചിരി കുറയും, പാർട്ടിക്കാർക്കും എതിരാളികൾക്കും ഓർത്തുവയ്ക്കാനുള്ള വാചകങ്ങൾ നേരിട്ടങ്ങ് പറയും. നമ്മളെ ആക്രമിച്ചാൽ ആക്രമിക്കാൻ വന്ന ഒരാളും വന്നതുപോലെ തിരിച്ചു പോകാൻ പാടില്ല എന്ന് എല്ലാ പ്രദേശത്തും ഉറപ്പുണ്ടാക്കണം. അതിന് സാധിക്കത്തക്ക വിധത്തിലുള്ള കരുത്ത് ഓരോ പ്രദേശത്തും നേരണം. നമ്മൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവൻ ആരാണോ അവനോടാണ് നമ്മൾ കണക്ക് തീർക്കണം എന്നുള്ള ബോധം നമ്മുടെ ഏത് പ്രവർത്തനത്തിലും ഉണ്ടായിരിക്കണം. അതിനു പകരം എന്തെങ്കിലും ചെയ്താൽ അത് നാട്ടിൽ അരാജകത്വം ഉണ്ടാകും. അതുകൊണ്ട് RSS BJP ക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, വയലിൽ പണി തന്നാൽ അതിന്റെ വരമ്പത്ത് തന്നെ കൂലി കിട്ടും എന്ന വസ്തുത BJP ക്കാർ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങളോട് കളിക്കരുത്. ഇതിന്റെ തമ്മിൽ സ്തംഭിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. ഓ എന്ത് ചെയ്യും, ഇത് സംഭവിച്ചു പോയില്ലേ എന്ന് വിചാരിച്ച് സ്തംഭിച്ചു ചെന്നാൽ ശത്രുവർഗം കയറിയടിക്കും. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പ്രതിരോധിക്കുക തന്നെ വേണം. പോലീസിനെ നേരിട്ട് വളർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പോലീസ് മന്ത്രിയായപ്പോൾ അതിലൊരു വൈരുദ്ധ്യം ചിലർ കണ്ടു. ചിലരങ്ങനെ കാണുന്നുണ്ടെന്ന് കോടിയേരിയും കണ്ടു. തന്റെ ഭൂതകാലം തിരുത്താനല്ല, വർത്തമാനത്തിൽ പൊരുത്തപ്പെടാനായിരുന്നു കോടിയേരി തീരുമാനിച്ചത്. ഞാനും പോലീസിനെതിരായി ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച ഒരാളാണ്. എന്റെ പ്രസംഗം പ്രധാനമായി പണ്ട് കാലത്ത് പോലീസ് വിരുദ്ധ പ്രസംഗമായിരുന്നു, മാധ്യമക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് പലരും ഞാൻ പോലീസ് മന്ത്രിയായപ്പോൾ തന്നെ ഇയാൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും സംശയമുണ്ടായിരുന്നു. പോലീസിൽ മഹാഭൂരിപക്ഷം ആളുകൾ ഏറ്റവും അവർ ഏറ്റവും ബുദ്ധിമുട്ടി പണിയെടുക്കുന്നവരാണ്. 24 മണിക്കൂറും ജോലി ചെയ്യാൻ ബാധ്യതയുള്ള ഒരു വിഭാഗമാണ് പോലീസ്. മഴയായാലും വെയിലായാലും മഞ്ഞായാലും ഏത് പ്രകോപനത്തിലായാലും അചഞ്ചലമായി നിൽക്കേണ്ട ഒരു സേനയാണ് പോലീസ്. പോലീസിന്റെയും ജയിലിന്റെയും മന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മറ്റാരും കാണാത്ത അർത്ഥങ്ങളുണ്ടെന്ന് കോടിയേരി പറഞ്ഞത് എതിരാളികൾക്കെതിരായ കേസുകൾ മുറുകിയപ്പോഴാണ്. പണ്ട് കാലത്ത് ഞങ്ങൾ ജയിലിൽ കിടന്ന കാലത്ത് ഞങ്ങൾക്ക് അടിയന്തരാവസ്ഥ കാലത്ത് തന്നത് ഗോതമ്പ് ഉണ്ട, അതാണ് അന്ന് കിട്ടിയത്. ഇപ്പൊ ജയിലിൽ ഇവരൊക്കെ പോകാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ഭക്ഷണക്രമം മാറ്റിയിട്ടു. അതുകൊണ്ടാണ് ഇപ്പൊ ജയിലിൽ പോകുന്ന ആൾക്ക് ഗോതമ്പ് ഉണ്ടയില്ല, ഗോതമ്പ് ഉണ്ടക്ക് പകരം നല്ല പുട്ട് അല്ലെങ്കിൽ ഇഡ്ലി, ഏതാണോ ഇഷ്ടം അത് കൊടുക്കും. നിങ്ങൾ ഈ ജയിലിൽ വരുത്തുന്ന മാറ്റം ആളുകളെയൊക്കെ ജയിലിലേക്ക് ആകർഷിക്കാനാണോ എന്ന് ചോദിച്ച ആളുകൾ ഇപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങി, ജയിലിൽ പോകും എന്തൊക്കെ ഗുണം കിട്ടും, ഇപ്പൊ ജയിലിന്റെ സൗകര്യം കൂട്ടണം എന്ന മനോഭാവമായി. ജയിലിലുള്ള ആൾക്കെല്ലാം കട്ടിൽ കൊടുക്കാനും ഞാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഒരാൾക്ക് മാത്രമല്ല, പോന്നാൾക്ക് മുഴുവൻ സെൻട്രൽ ജയിലിൽ കട്ടിലാണ് കിട്ടാൻ പോകുന്നത്. അതിന് പ്രത്യേക പൈസ അലോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭാവിയിൽ അവിടെ കിടക്കേണ്ടി വരും, അപ്പൊ അവർ മാന്യമായി കടന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രിക്കാലം കഴിഞ്ഞിട്ടും ഒരു പോലീസ് സ്പെഷ്യലിസ്റ്റായി കോടിയേരി തുടർന്നു. കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കിയുമില്ല. ദിവസം പത്രത്തിൽ കണ്ടു മാവോയിസ്റ്റ് ഭീഷണിയുള്ള കണ്ണൂർ ജില്ലയിലെയും കാസർഗോഡ് ജില്ലയിലെയും 15 പോലീസ് സ്റ്റേഷൻ. ഈ 15 പോലീസ് സ്റ്റേഷനിലെ തോക്കുകൾ, പോലീസിന്റെ തോക്കുകൾ മാറ്റിവെച്ചിരിക്കുന്നു മാവോയിസ്റ്റ് ഭീഷണി നേരിടാൻ എന്നാണ് വാർത്ത. ഇത് പത്രത്തിൽ വായിച്ചപ്പോൾ ശരിക്കും ഞാൻ വിശ്വസിച്ചില്ല. ഇങ്ങനെ ആരോഗ്യം ചെയ്യൂ എന്ന് വിചാരിച്ചു. അസംബ്ലിയിൽ ചോദിച്ചു, അല്ല ഇങ്ങനൊരു വാർത്തയുണ്ടല്ലോ, ഈ മാവോയിസ്റ്റ് ഭീഷണിയുള്ള സ്ഥലത്ത് തോക്ക് മാറ്റിവെച്ചിട്ടുണ്ടോ? ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവ് എന്താണെന്നറിയോ? സുരക്ഷിതമായ സ്ഥലത്ത് മാറ്റിയിട്ടുണ്ട് എന്ന്. മാവോയിസ്റ്റുകൾ പുറപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ പോലീസ് സ്റ്റേഷനെ തോക്ക് മാറ്റി വെക്കുന്ന മരണം, ഈ കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു മരണം ഉണ്ടോ? നോക്കുമ്പോൾ പറഞ്ഞു, ഇത് ഉമ്മൻചാണ്ടി പറഞ്ഞു കൊടുത്ത വിദ്യയാണ്. കാരണം മാവോയിസ്റ്റുകൾക്ക് ഒരു മുദ്രാവാക്യമുണ്ട്, തോക്കിൻ കുടലിൽ കൂടി വിപ്ലവം. അപ്പൊ ഉമ്മൻചാണ്ടി പറഞ്ഞത് തോക്ക് കിട്ടിയാലല്ലേ വിപ്ലവം നടക്കും. അതുകൊണ്ട് ഇവര് കേരളത്തിൽ നിന്ന് തോക്ക് കിട്ടുന്ന, അതുകൊണ്ട് മാവോയിസ്റ്റ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ തോക്ക് മാറ്റിക്കൊണ്ട് പോകുന്ന പണിയാണ് ഇപ്പോൾ തിരുവനന്തപുരം രാധാകൃഷ്ണൻ ഏൽപ്പിച്ചിരിക്കുന്നത്. കോളിളക്കം സൃഷ്ടിച്ച ജിഷ കൊലക്കേസിൽ പ്രതിയുടെ അറസ്റ്റ് വൈകിയപ്പോൾ കോടിയേരി തന്റെ പഴയ വകുപ്പിലെ ഉദ്യോഗസ്ഥരോട് ഒരു ഇളവും കാട്ടിയില്ല. പ്രതിയെ കിട്ടുന്നില്ല, രേഖാചിത്രം വരച്ചു. രേഖാചിത്രം വരക്കലാണ് പോലീസിന്റെ പണിയെങ്കിൽ ഈ IPSകാരനെ പിടിച്ച് DGP ആക്കേണ്ട കാര്യമുണ്ടോ? ആ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ പിടിച്ച് DGP ആക്കിയാൽ. മന്ത്രിയായിരുന്നപ്പോൾ താൻ സംരക്ഷിച്ചിരുന്ന അതേ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ ട്രോളിക്കൊന്നു.
കോടിയേരിയുടെ ചിരു ബോംബുകളിൽ പോലീസ് സ്റ്റേഷനുകൾ ചിരിച്ചു കുലുങ്ങി. ആരോ ഒരാൾ പറഞ്ഞു, ഈ പ്രതി പല്ലിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പുള്ള ഒരാളാണ് പ്രതി എന്ന് പറഞ്ഞ ആ നാട്ടിലെ മുഴുവൻ ആളുകളെ കൊണ്ടും പല്ലിന് ഗ്യാപ്പുള്ളവരാണോ എന്ന് നോക്കാൻ മാങ്ങ കടിപ്പിച്ചു. നൂറുകണക്കിന് മാങ്ങ നഷ്ടപ്പെട്ടു. ഒരു പ്രതിയെ കിട്ടിയില്ല. ഒരു ചെരുപ്പ് തൂക്കിയിട്ടു ഉമ്മൻചാട്ടി. ഈ ചെരുപ്പ് ധരിച്ചവർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരാണ് ഈ ചെരുപ്പ് നോക്കി നടക്കുന്നത്? ഒരു പ്രതിയെയും പിടിക്കാൻ യു ഡി എഫ് ഭരണകാലത്ത് സാധിച്ചില്ല. പിണറായി സംഘത്തിന്റെ മുഖമായിരുന്നെങ്കിലും വി എസിന് മുഖം തിരിക്കാനാകാത്ത ആളായിരുന്നു കോടിയേരി. സർക്കാരിൽ ആഭ്യന്തരമാണ് കൈകാര്യം ചെയ്തതെങ്കിലും പാർട്ടിയെ സംബന്ധിച്ച് പ്രതിരോധ വകുപ്പായിരുന്നു അദ്ദേഹത്തിന്. ആരാധകരുടെ ഗ്യാലറി നോക്കി വി എസ് സ്കോർ ചെയ്ത് കഴിയുമ്പോൾ ദുർബലമെങ്കിലും കോടിയേരി പ്രതിരോധിക്കാൻ എത്തുമായിരുന്നു. തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് പൊതുസമ്മേളനത്തിൽ വി എസിന്റെ വക ഒരു വാരിക്കുന്ന പ്രയോഗം ഉണ്ടായിരുന്നു. വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂശിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ഞങ്ങൾ നേരിട്ടവരാണ്. അതേപോലെ തന്നെ തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രതിനിധി ചർച്ചകളിൽ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചൊരു പ്രസംഗമുണ്ടായി എന്ന വാർത്തകൾക്ക് മറുപടിയാണ് ഈ പറഞ്ഞതെന്ന് അറിയാത്തവരാരും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കോടിയേരി അതൊന്ന് മയപ്പെടുത്താൻ ശ്രമിച്ചു. വി എസിന്റെ ഒരു ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസുണ്ടാക്കി വിജിലൻസ് കേസെടുത്ത് വി എസിനെ ജയിലിലടക്കും എന്നാണ് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സഖാവ് വി എസ് പറഞ്ഞു ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് കാണിച്ച് തന്നെ പേടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞത്. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഓരോരുത്തരും ഇതുപോലുള്ള കള്ളക്കേസുകളെയും പ്രതിസന്ധികളെയും നേരിട്ട് വടന്നു വന്ന പ്രസ്ഥാനമാണ്. 2016 തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ ഇടതുമുന്നണിക്കായി പ്രചാരണത്തിന് പോയെങ്കിലും വി എസ് ഒറ്റ വാചകത്തിൽ പ്രസംഗം തീർത്തു കളഞ്ഞു. പഴയ അനുയായി പി സി ജോർജിനോട് കാണിച്ച വാത്സല്യമാണ് എന്ന് വ്യാഖ്യാനം വന്നു. അക്കൊല്ലത്തെ മികച്ച ന്യായീകരണത്തിന്റെ വോട്ട് കോടിയേരി നേടി. പൂഞ്ഞാറിൽ വി എസ് പരസ്യമായിട്ട് പറഞ്ഞു ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി പി സി ജോസഫിനെ വിജയിപ്പിക്കണം. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു, നിർത്തുന്നു. വി എസിന്റെ ഒരു വാക്ക് മതി അവിടെ പി സി ജോർജിനെ തോൽപ്പിക്കാൻ. അല്ല, അതിപ്പോ മുൻകാലത്ത് ഇ എം എസ് ഒക്കെ പല സ്ഥലത്ത് പോയപ്പോൾ ഒരു വാചകത്തെ സംസാരിച്ചിട്ടുണ്ട്. 1987 തെരഞ്ഞെടുപ്പിൽ കുണ്ടറയിൽ ഇ എം എസ് പോയി ഒരു വാചക സംസാരിച്ചത്. സുൽത്താൻ ബത്തേരിലെ തെരഞ്ഞെടുപ്പിൽ ഇ എം എസ് പോയി ഒരു വാചക ഇ എം എസ് സംസാരിച്ചത്. അത് തിരക്ക് പിടിക്കുമ്പോൾ നേതാക്കന്മാർ ഒരു വാചകത്തിലൊക്കെ ഒതുക്കും. ആ സംസാരിക്കുന്ന നേതാവിൻ്റെ ഇതനുസരിച്ചിട്ടാണ് വാചകത്തിൻ്റെ എണ്ണം കൂടുക. നമ്മളെപ്പോൾ താരുടെ വാചകം കൂടും. ഇപ്പോൾ വി എസിൻ്റെ വാചകം ഒരു വാക്ക് മതി. ആ ഒറ്റ വാക്കുകൊണ്ട് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കാര്യം പോയി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തോടൊന്നുള്ള മുഖ്യമന്ത്രി പിണറായിയുടെ ആദ്യ പ്രസ്താവന വിവാദമായിരുന്നു. കേസിൽ ഗൂഢാലോചന തള്ളിക്കളയുന്നതായിരുന്നു അത്. ഈ പറയുന്ന പ്രധാന പ്രതിയുടെ തന്നെ ഭാവനയാണ്. പ്രധാന പ്രതിയുടെ ഭാവനയ്ക്കനുസരിച്ച് നടത്തിയ ഒരു നടപടിയാണ്. അയാളുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു സങ്കല്പം. പ്രസ്താവനയുടെ പേരിൽ ചോദ്യം ചെയ്തവരോട് പോയി പിണറായിയോട് ചോദിക്കാനല്ല കോടിയേരി പറഞ്ഞത്. ഒരു കേസിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് വ്യക്തമാകുന്നത് അന്വേഷണ നടപടി നടത്തുമ്പോഴാണ്. അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പേ ഗൂഢാലോചനയുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും അതിൽ പ്രതികളാകുന്ന ആളുകൾക്ക് ഒരു സന്ദേശം കൊടുക്കുകയും ചെയ്യുന്നത് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാൻ അവർക്ക് അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി അന്ന് നടത്തിയ പ്രതികരണം കരുതലോടുകൂടി നടത്തിയ പ്രതികരണമായിരുന്നു. അന്ന് തന്നെ മുഖ്യമന്ത്രി ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഗൂഢാലോചനയിൽപ്പെട്ട ആളുകൾ അത് മനസ്സിലാക്കി തങ്ങളുടെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന എല്ലാ തെളിവുകളും നശിപ്പിക്കുമായിരുന്നില്ലേ? കോടിയേരി കത്തി നിന്ന കാലത്തും ഒരു രണ്ടാമന്റെ പ്രതിച്ഛായയായിരുന്നു. പാർട്ടി സെക്രട്ടറിയാകും മുമ്പുള്ള കാലത്ത് നിയമസഭയിൽ വി എസ് ആയിരുന്നു ഒന്നാമൻ, പാർട്ടിയിൽ പിണറായി. പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ കാലം മുതൽ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും എല്ലാം ഒന്നാം മുഖം പിണറായിയായി. പക്ഷേ സൂപ്പർ താരത്തെയും കവച്ചു വയ്ക്കുന്ന ജനപ്രിയ താരത്തിൻ്റെ തിളക്കം കോടിയേരിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെ തിരുവനന്തപുരത്ത് ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾ ഇറക്കിയിരിക്കുകയാണ്. RSS ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ക്രിക്കറ്റ് കളിയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 2020 കളിക്കാനാണ് വരുന്നതെങ്കിൽ നമ്മളും കുറച്ച് ക്രിക്കറ്റുകാരെ ഇറക്കുക തിരുവനന്തപുരത്ത്.
ക്രിക്കറ്റ് കളിക്ക് ശ്രീശാന്തുമായിട്ട് മത്സരിക്കണോ? കുറച്ച് ക്രിക്കറ്റുകാരെ നമ്മൾ ഉറക്കിത്തരാം. ഇത് ക്രിക്കറ്റ് കളിയല്ല തെരഞ്ഞെടുപ്പ്. സി പി എമ്മിലെ മുഖ്യ ക്രൈസിസ് മാനേജറായ കോടിയേരി ചില ഘട്ടങ്ങളിൽ എതിർപക്ഷത്തിന് പ്രതിസന്ധി ഉണ്ടായാൽ നിർദ്ദേശങ്ങൾ നൽകും, അത് അവരെയും ചിരിപ്പിക്കും. ഉപമുഖ്യമന്ത്രി സ്ഥാന വിവാദമുണ്ടായ കാലത്ത് യു ഡി എഫിന് കിട്ടി ഉപദേശം. ഉപമുഖ്യമന്ത്രിയായാൽ വരാവുന്ന ഒരേ ഒരു മാറ്റം, മുഖ്യമന്ത്രി നിയമസഭയിലിരിക്കുന്ന കസേരയുടെ രണ്ടാമത്തെ കസേരയിൽ ഉപമുഖ്യമന്ത്രിക്ക് ഇല്ല. ഇപ്പൊ രണ്ടാമത്തെ കസേര ഇരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. അപ്പൊ ചെന്നിത്തല ഉപമുഖ്യമന്ത്രിയായാൽ കുഞ്ഞാലിക്കുട്ടി മൂന്നാം സ്ഥാനത്തേക്ക് മാറും, അപ്പോൾ കെ എം മാണി നാലാം സ്ഥാനത്തേക്ക് മാറും. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇനി യു ഡി എഫിന് ഒരു വഴി മാത്രമേ ഉള്ളൂ, മൂന്ന് ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും. അപ്പൊ കുഞ്ഞാലിക്കുട്ടിന്റെ സീറ്റും മാറ്റണ്ട, കെ എം മാണിന്റെ സീറ്റും മാറ്റണ്ട, നാലാമത്തെ സീറ്റിലേക്ക് ചെന്നിത്തലക്ക് വന്ന് തിരിച്ചു. എതിരാളികൾ പെട്ടുകഴിഞ്ഞാൽ ഇതിൽ പരം സന്തോഷം വേറെ ഉണ്ടാകില്ല. ബാബു ഇപ്പൊ വെള്ളം കുടിക്കുന്ന കണ്ടില്ലേ? എക്സൈസ് മന്ത്രി, കള്ള് മന്ത്രി വെള്ളം വാങ്ങി കുടിക്കുന്നു. ഒരു മണിക്കൂറിലെ ചോദ്യം ചെയ്തതിൽ 18 പ്രാവശ്യമാണ് വെള്ളം കുടിച്ചത്. ഇത് പത്രത്തിൽ ദിവസേന നിങ്ങൾ വായിച്ചില്ലേ? ഇങ്ങനെ മുൻ മന്ത്രിമാർ അവരെല്ലാവരും ഈ ജയിലിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സർക്കാർ ജയിലിൽ നല്ല സൗകര്യങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജയിലിൽ പോകുന്നവർ അവരെ ഭരണകാലത്ത് നമ്മളെ ആളുകളെ ഉപദ്രവിച്ചതുപോലെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല. നല്ല കട്ടിൽ കൊടുക്കും, കിടക്ക കൊടുക്കും, നല്ല ചപ്പാത്തി കൊടുക്കും, വേണമെങ്കിൽ ഇഡ്ലി കൊടുക്കും. ഇങ്ങനെയുള്ള ഏർപ്പാടൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് ജയിൽ. സ്വന്തം പാർട്ടിക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ അല്പം സെൽഫ് ട്രോൾ ചേർത്തും വിളമ്പും. ഡാൽമിയക്ക് ചെങ്കോട്ട 25 കോടിക്ക് വിറ്റിരിക്കുകയാണ്. 5 കൊല്ലത്തേക്ക് ഡാൽമി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ചെങ്കോട്ടയിൽ ആരെങ്കിലും കയറണമെങ്കിൽ ഡാൽമിയയുടെ സമ്മതം വാങ്ങണം. നമ്മളെപ്പോഴും ഒരു മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, ചെങ്കോട്ടയിലും ചെങ്കൊടി നാട്ടും. ഇനി നമുക്ക് ഡാൽമിയയുടെ സമ്മതം മതി അവിടെ ചെങ്കൊടി നാട്ടാൻ എന്ന അവസ്ഥ ഈ രാജ്യത്തുണ്ടായില്ലേ? ഡാൽമിയ ഓരോ പാർട്ടിക്കാർക്ക് അത് വാടക കൊടുക്കും, ഒരു ദിവസം നമുക്ക് ചെങ്കൊടി നാട്ടാൻ. തെരുവുപട്ടി ശല്യം തീരാത്ത പ്രശ്നമായി തുടരുമ്പോൾ കോടിയേരി എന്നോ പറഞ്ഞ ഈ വാചകങ്ങളും ഓർമ്മ വരും. നമ്മൾ നേരത്തെ കേട്ടതാണ്, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്നാണ് നാം ഇത്രയും കാലം കേട്ടത്. പട്ടികൾക്ക് രക്ഷ, പശുവിന് രക്ഷ, കടുവയ്ക്ക് രക്ഷ, മനുഷ്യന് രക്ഷയില്ല. നമുക്കാകെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവനെ തിരിച്ചെയ്യാൻ പറ്റുന്നത് പട്ടികളിയായിരുന്നു. ഇനി പട്ടീനെയും തൊട്ടുകൂടാ. മേനക ഗാന്ധി അവിടെ നോക്കിയിരിക്കുകയാണ്, ഇവിടെ ആരാണ് പട്ടീനെ കൊല്ലുന്നത്? ഉടനെ പട്ടീനെ കൊല്ലുന്നവന്റെ പേരിൽ കാപ്പ് പ്രയോഗിക്കണം എന്നാണ് കാപ്പ. ഇതുകൊണ്ടാണ് ഈ പുലിമുരുകന്മാർ ഉണ്ടാകുന്നത് എന്ന് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള പുലിമുരുകന്മാരെ സൃഷ്ടിക്കാതിരിക്കാൻ മനുഷ്യനെ സഹായകമായ വിധത്തിൽ നിയമങ്ങളൊക്കെ മാറ്റണം. ലൈബ്രറിയിൽ തപ്പിയാൽ ഇനിയും കിട്ടും ഇതിലധികം കോടിയേരി ശൈലിക്ക് ഉദാഹരണങ്ങൾ. കോടിയേരിയെ കാണുന്ന കേൾക്കുന്ന ഒരാൾക്കും തോന്നില്ല സമ്മർദ്ദവും സംഘർഷവും നിറഞ്ഞ ഒരു രാഷ്ട്രീയ ജീവിതം നയിക്കുന്നയാളാണ് ഇതൊക്കെ പറയുന്നതെന്ന്. വ്യക്തിയെന്ന നിലയ്ക്കും നേതാവെന്ന നിലയിലും കടന്നുപോയ പിരിമുറുക്കങ്ങൾക്ക് ഒരുപക്ഷെ അദ്ദേഹം അയവ് കണ്ടെത്തിയത് ഈ വഴിയിലൂടെ ആകാം. നന്ദി സഖാവ് കോടിയേരി, മനസ്സ് നിറച്ച ചിരികൾക്ക്, പിശുക്കില്ലാതെ ചൊരിഞ്ഞ സൗമ്യതയ്ക്ക്. യുവ എം എൽ എമാരെ പുതിയ എം എൽ എമാരെ സംബന്ധിച്ച് ശ്രദ്ധ പിടിച്ചു മാറ്റൽ വലിയ പ്രയാസകരമാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള ചില ഉപകളും മറ്റു പ്രയോഗങ്ങളും ഒക്കെ വേണം നിയമസഭയിൽ എന്ന് തോന്നിയിട്ടാണ് ഇത്തരം ഒരു പ്രസംഗ ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ ഞാൻ ശ്രമിച്ചത്. പലപ്പോഴും പൊതുയോഗങ്ങളിലും പാർട്ടി വേദികളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ സംസാരിക്കാറില്ല. അതിൻ്റെ പറയേണ്ടുന്ന കാര്യങ്ങൾ പറയുകയെന്നതാണ് അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ അടുത്തായി പല സ്ഥലത്തും പൊതുയോഗത്തിന് പോകുമ്പോൾ നമ്മുടെ ചില സഖാക്കൾ എന്നോട് പറയാറുണ്ട്, പഴയ ഇതൊന്നും കാണുന്നില്ലല്ലോ ഇപ്പോൾ പ്രസംഗത്തിൽ, ഇപ്പോഴങ്ങനെ പ്രസംഗിക്കാനും പറ്റില്ല. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് സെക്രട്ടറി അങ്ങനെ പറഞ്ഞാൽ ആളുകൾ പറയും ഇത് നിലവാരമില്ല, പാർട്ടി സെക്രട്ടറിക്ക് വലിയ പ്രസംഗമല്ല എന്ന് പിറ്റേ ദിവസം പറയും. അപ്പൊ അതുകൊണ്ടൊരു പ്രസംഗം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജനങ്ങളുടെ ശക്തിയാണ് സി പി ഐ എമ്മിന്റെ ശക്തി, ജനങ്ങളുടെ ശക്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യവരോടിയുടെ ശക്തി. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഏത് വെല്ലുവിളികളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും.